യെസ് യെസ് എന്തായാലും പത്രവാർത്ത നമുക്ക് വളരെ വേഗത്തിൽ ചുരുക്കേണ്ടി വരുന്നു. കാരണം ആ പ്രതികളുടെ ആ അരുങ്കൊലയുടെ മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ടാണ്. എന്തായാലും അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, പ്രതികളെ DYSP ഓഫീസിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചപ്പോൾ ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? എവിടേക്കാണ് പ്രതികളെ കൊണ്ടുപോകുന്നത്? അനുമോദ്. സജിത്ത്, ഇന്നലെ രാത്രി 2 മണിയോടെയാണ് പ്രതികളെ തിരൂർ DYSP ഓഫീസിലെത്തിച്ചത്. അല്പസമയത്തിനകം തന്നെ മലപ്പുറം SP സുജിത് ദാസ് ഇവിടെ എത്തി. അത് SP നേരിട്ട് പ്രതികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ചില കാര്യങ്ങളിൽ ഒരു കൃത്യത, ഒരു വിശദീകരണം, കൃത്യമായ മറുപടികൾ ആവശ്യമായതുകൊണ്ട് തന്നെ SPയുടെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടപടികൾ അല്പസമയത്തിനകം തന്നെ തുടങ്ങും. SP വന്ന് ഈ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ വിശദീകരണം, നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഒരുപാട് ദുരൂഹതകൾ ഈ വിഷയത്തിൽ, ഈ പ്രശ്നത്തിൽ നമ്മൾ ഉണ്ടെന്ന് ആരോപണങ്ങളും അതേപോലെ തന്നെ ചോദ്യങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. ഇതിനെല്ലാം ഒരു മറുപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നൽകേണ്ടതുണ്ട്. അത് SP നേരിട്ട് മാധ്യമങ്ങൾക്ക് നൽകും എന്നാണ് നമ്മൾ കരുതുന്നത്. അദ്ദേഹം ഒരു 10 മണിയോടെ DYSP ഓഫീസിലെത്തി ചോദ്യം ചെയ്യലിന് ശേഷം മാധ്യമങ്ങളെ കാണും. അതിനു ശേഷമായിരിക്കും ഇന്ന് വൈകുന്നേരത്തോടെയാകും പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കുക. തിരൂർ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പിന് ഇന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. കാരണം കോഴിക്കോടും അട്ടപ്പാടി അഗളിയും അടങ്ങുന്ന വിവിധ സ്ഥലങ്ങളിൽ പ്രതികളെ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് അത് തെളിവെടുപ്പുണ്ടാകുമോ എന്ന് പറയാനാകില്ല. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, 4 മണിക്ക് ശേഷമായിരിക്കും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യുന്ന നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേർ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കസ്റ്റഡിയിലുള്ളത്. ഇവരാണ് പിടിയിലായിട്ടുള്ളത്. കൂടുതൽ പേരെ പിടികൂടേണ്ട, അല്ലെങ്കിൽ കൂടുതൽ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടില്ല. പോലീസ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ 3 പേർ മാത്രമാണ് പിടിയിലെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരുപാട് പേരെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടൊന്നും തന്നെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഈ കേസിൽ അവരെ ഉൾപ്പെടുത്തുകയോ പ്രതികളാക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ 3 പേർ മാത്രമാണ് കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള SPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്ത് അല്പസമയത്തിനകം തന്നെ തിരൂർ DYSP ഓഫീസിൽ നടക്കും. അദ്ദേഹം ഉച്ചയ്ക്ക് മുൻപ് തന്നെ SP മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് അറിയാനാകുന്നത്. സജിത്ത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നീക്കത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. അവർ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ഉടൻ തന്നെ കടക്കും. എന്തായാലും പ്രതികളുടെ വിശദമായ ചോദ്യം ചെയ്യൽ, അതിനുശേഷം എന്താണ് ഈ കേസിൽ സംഭവിച്ചതെന്ത്, പ്രതികളുടെ ലക്ഷ്യം എന്തായിരുന്നു, കൊല നടത്തിയത് എങ്ങനെ എന്നതടക്കമുള്ള വിശദമായ കാര്യങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ അവർ വിശദീകരിക്കും. വിശദാംശങ്ങളാണ് CV അനുമോദ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള കൂടി.